നമസ്കാരം, ഞാൻ പ്രീതി കാർത്തിക. പിണറായി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ രംഗത്ത് വന്നിരിക്കുകയാണ്. പണമുണ്ടാക്കാൻ ഏത് വഴിയും സ്വീകരിക്കുന്ന സർക്കാരാണെന്നാണ് സുധാകരന്റെ വിമർശനം. സംസ്ഥാനത്ത് ഭീകരമായ രാഷ്ട്രീയ കാലാവസ്ഥയാണെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. ദുഷിച്ചു നാറിയ സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. അപൂർവതയിൽ അപൂർവമായ ഈ സർക്കാർ പണമുണ്ടാക്കാൻ ഏത് വഴിയും സ്വീകരിക്കും. സംസ്ഥാനത്തെ ഖജനാവ് കാലിയാണ്. ശമ്പളവും പെൻഷനും ഏത് സമയവും നിർത്താം. വികസന പദ്ധതികളില്ല. പെൻഷൻ മുടങ്ങിക്കിടക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. സർക്കാർ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണെന്നും സുധാകരൻ ആരോപിച്ചു. സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർന്നെന്നും അദ്ദേഹം പ്രതികരിച്ചു. ജനമൈത്രി പോലീസ് എന്ന പേര് മാറ്റി ഗുണ്ടാ സൗഹൃദ പോലീസ് സ്റ്റേഷൻ എന്നാക്കണം. പോലീസിൽ ഇത്രയേറെ ഗുണ്ടകളുള്ള കാലം ഉണ്ടായിട്ടില്ല. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഗുണ്ടകളുമായുള്ള ബന്ധം പരിശോധിക്കണം. സർക്കാരിന് ആരോടും ഉത്തരവാദിത്തമില്ല. ഇത് വെള്ളരിക്കപ്പെടണമാണോ എന്ന് സുധാകരൻ ചോദിക്കുന്നുണ്ട്. 3 ലക്ഷം കോടി രൂപയിൽ പരം കടത്തിൽ നിൽക്കുന്ന സംസ്ഥാനത്തെ മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും വിദേശയാത്ര കണ്ട് അന്തം വിട്ടവരാണ് നമ്മൾ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ വിദേശ പര്യടനവുമായി ബന്ധപ്പെട്ട കേരളത്തിന് എന്ത് നേട്ടമാണ് ഉണ്ടായിരിക്കുന്നത്? 2011 ശേഷം ഏകദേശം 299 വിദേശയാത്രകൾ സംസ്ഥാനത്ത് മാത്രം ഉണ്ടായിട്ടുണ്ട്. ഈ 299 വിദേശയാത്രകളിൽ UDFന്റെ കാലത്തും LDFന്റെ കാലത്തും ഉള്ളതാണ്. മാത്രമല്ല ആവശ്യമില്ലാതെയാണ് വാഹനങ്ങൾ വാങ്ങിക്കൂട്ടുന്നത്. മാത്രവുമല്ല മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ തൊഴുത്തിന് ചിലവായത് 42 ലക്ഷം രൂപയാണ്. തൊഴുത്തിന് മാത്രം. ലൈഫ് മിഷനിൽ പാവങ്ങൾക്ക് വീട് വയ്ക്കാൻ വെറും 5 ലക്ഷം രൂപ നൽകുമ്പോഴാണ് ഈ ധൂർത്ത. നേരത്തെ ക്ലിഫ് ഹൗസിൽ 25 ലക്ഷം രൂപ ലിഫ്റ്റ് നിർമ്മിക്കാൻ അനുവദിച്ചതും വലിയ വിവാദങ്ങൾക്ക് ഇടവരുത്തിയിരുന്നു. ആഡംബര ജീവിതം നയിക്കുന്ന സമ്പന്നന്മാരിൽ ഏറ്റവും സമ്പന്നനായ യൂസഫ് അലി പോലും ഞെട്ടിപ്പോകും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ജീവിത രീതി കണ്ടാൽ. മാത്രവുമല്ല ലണ്ടൻ യാത്ര സംബന്ധിച്ച ചിലവുകൾ തേടി മാധ്യമ പ്രവർത്തകർ അടക്കം കേരളത്തിൽ വിവരാവകാശം തേടിയെങ്കിലും അതിപ്പോൾ ലഭ്യമല്ല എന്ന തരത്തിൽ മൂടി വെക്കാനുള്ള വ്യഗ്രതയാണ് കേരള സർക്കാർ പ്രകടിപ്പിച്ചത്. ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജന് 32 ലക്ഷം രൂപ മുടക്കി കറുത്ത ഇന്നോവ ക്രിസ്റ്റ വാങ്ങാൻ ഉത്തരവിറക്കിയത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരമുണ്ടാകുമോ? കടത്തിന്മേൽ കടം കയറി മുടിഞ്ഞിരിക്കുമ്പോഴാണ് ഓരോ കോപ്രായങ്ങൾ കാണിക്കുന്നത്. മാത്രമല്ല കേരളത്തെ ശ്വാസം മുട്ടിക്കാൻ ഒരു പുതിയ ബജറ്റ് കൂടി വരികയാണ്. ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റ് പണിപ്പുരയിലാണ്. 10 വർഷത്തിനുള്ളിൽ കണ്ട ഏറ്റവും കഠിനവും ദുരിതപൂർണമായ ഒരു ബജറ്റ് തന്നെയായിരിക്കും ഇത്. അങ്ങനെയാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതിൽ നടക്കാത്ത പ്രഖ്യാപനങ്ങൾ തീർച്ചയായും ഉണ്ടായേക്കാം. മുഖം വെളുപ്പിക്കൽ ഉണ്ടായേക്കാം, മുഖം കറുപ്പിക്കൽ ഉണ്ടായേക്കാം. 2 രൂപ പോലും തികച്ചെടുക്കാനില്ലാത്ത സർക്കാർ എന്ത് ബജറ്റാണ് മുന്നിലേക്ക് ഇട്ടു തരുന്നതെന്ന് പാവപ്പെട്ട ജനങ്ങൾ ആകാംക്ഷയോടെയും പേടിയോടെയും കാത്തിരിക്കുന്നത് കാണുമ്പോൾ സത്യത്തിൽ പേടി തോന്നുന്നുണ്ട്, ഒപ്പം ദുഃഖവും. എല്ലാ ഫീസുകളും നികുതിയും കുത്തനെ കൂട്ടുകയാണ്. എല്ലാം ഇങ്ങനെ കൂട്ടുമ്പോൾ ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളടക്കമുള്ളവർ എന്ത് ചെയ്യും എന്ന് കൂടി പിണറായി പറഞ്ഞു കൊടുക്കേണ്ടി വരും. ധനകാര്യമന്ത്രിക്ക് എങ്ങനെയാണ് ധനകാര്യം ചെയ്യേണ്ടതെന്നറിയില്ല. അതെല്ലാം പറഞ്ഞിട്ട് ഇതൊക്കെ നമ്മുടെ തലയിൽ കെട്ടിവെക്കുകയും ചെയ്യുന്നു. എന്തൊരെളുപ്പം. കേരളം കണ്ട ഏറ്റവും വലിയ നികുതി നിരക്കായിരിക്കും വരാൻ പോകുന്നത്. കഴിവുകെട്ടവന്റെ ഏറ്റവും വലിയ കഴിവുകേടുകൾ മറച്ചു വെക്കാൻ പാവപ്പെട്ട ജനങ്ങളെ ചൂഷണം ചെയ്യുന്നു. എന്താണ് സംഭവിക്കുകയെന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും.